Namaskar, Herald News Lake, Swagada Keralatle, Yuva IAS Officer Maril, Vartagalil, Mikapurum, Idam Pedicuna, Oralana, Divya Yasayer. Ada Kuprasidi Undala, Tande, Sodasidhamaya, Sambhashanum, Adubole, Karunya Marna, Pravartim Gundana, Verita, Asiangal Gundana. ഇങ്ങനെ പലപ്പോഴും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് ദിവ്യയസയ്യർ. ഇപ്പോൾ ദിവ്യയസയ്യരെ കുറിച്ചുള്ള ചില കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. പത്തനംതിട്ട ജില്ലാ കളക്ടറായ ദിവ്യയസയ്യർ ഒരു സുഹൃത്തിനെ കാണുന്നതിനായി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് ഒരു കാഴ്ച കാണുന്നു. ഒരു നരച്ച മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച ഒരു വൃദ്ധയായ അമ്മ പ്ലാസ്റ്റിക് കവറൊക്കെ കയ്യിൽ പിടിച്ചിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഓരത്തിരിക്കുകയാണ്. അവർ ശ്രദ്ധിച്ചു. ഈ അമ്മ പിന്നീട് അവിടെ നിന്ന് നടക്കുന്നു. ഒരു മരത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ച് കഴിക്കുന്നു. തുടർന്ന് ദിവ്യസയ്യർ ആ അമ്മയോട് ചോദിച്ചു, വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അമ്മ മറുപടി നൽകി. എന്നിട്ടും ദിവ്യസയ്യർ അവർക്ക് ഇഡ്ഡലിയും കറികളും ഭക്ഷണമായി നൽകി. അതിനുശേഷം അമ്മയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു. ഒരു അധ്യാപികയാണ്, വിരമിച്ചു. വിരമിക്കുന്നത് വരെ മക്കളൊപ്പം ഉണ്ടായിരുന്നു. വിരമിച്ച ശേഷം മക്കളൊന്നുമില്ല, അവരിപ്പോൾ എവിടെയാണെന്നറിയില്ല, എന്നെ അവർ അന്വേഷിക്കാറുമില്ല എന്ന് ആ അമ്മ മറുപടിയും പറയുന്നു. പിന്നീട് ഈ അമ്മയോടത്തുള്ള ചിത്രം ദിവ്യസയ്യർ മൊബൈലിലെടുക്കുന്നു. അതിനുശേഷം ഈ ഒരു ചെറിയ കുറിപ്പോടുകൂടി ഈ അമ്മയുടെ മക്കളെ കണ്ടെത്തണം, ഈ അമ്മയുടെ കുടുംബം കണ്ടെത്തണം എന്നൊരാഗ്രഹം ഈ യുവ IAS ഓഫീസർക്ക് തോന്നുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ സജീവമായ വ്യക്തി എന്ന നിലയ്ക്ക് ഈ അമ്മയോടത്തുള്ള ചിത്രവും ഒരു ചെറിയ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും. അധികം വൈകാതെ മലപ്പുറം ഇസ്ലാമിക് പബ്ലിക് സ്കൂളിൽ നിന്നുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ദിവ്യസയ്യരെ ബന്ധപ്പെടുകയാണ്. കാരണം ആ സ്കൂളിൽ നിരവധി വർഷം പഠിപ്പിച്ചിരുന്ന വത്സ ടീച്ചറാണ് ദിവ്യസയ്യർ കണ്ടെത്തിയ ആ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച അമ്മ. അതിനുശേഷം വിദേശങ്ങളിൽ നടക്കം ഈ ടീച്ചർ വത്സ ടീച്ചർ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ പലരും മലേഷ്യയിലടക്കം സിംഗപ്പൂരിലടക്കം വിവിധ രാജ്യങ്ങളിൽ മികച്ച തസ്തികകളിൽ ജോലിയെടുക്കുന്നവരാണ്. അവരിങ്ങനെ ഈ അമ്മയുടെ വിവരങ്ങൾ അന്വേഷിച്ച് കളക്ടറോട് ഫോണിൽ സംസാരിക്കുന്നു, മെസ്സേജ് അയക്കുന്നു, സന്ദേശങ്ങൾ അയക്കുന്നു. അങ്ങനെ അവരിൽ പലരും ഈ മക്കൾ ഉപേക്ഷിച്ചു പോയ ഈ അമ്മയെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ദിവ്യസയ്യരെ അറിയിക്കുകയാണ്. മനുഷ്യത്വം മരവിക്കാത്ത മനുഷ്യർ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും തെളിവാണിതെന്ന് കളക്ടർ തന്നെ തൻ്റെ കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. പഠിപ്പിച്ച് വലുതാക്കി വളർത്തിയ മക്കൾ ഒരമ്മയെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഉപേക്ഷിച്ചുവെങ്കിലും ആ അമ്മ അറിവ് പകർന്നു നൽകിയ കുട്ടികൾ, വിദ്യാർത്ഥികൾ ഈ അമ്മയെ മറന്നിട്ടില്ല. അങ്ങനെ കാരുണ്യം വറ്റാത്ത മനുഷ്യർ ഈ ലോകത്തുണ്ട് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആ വത്സ ടീച്ചറിനെ ദത്തെടുത്തുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാം എന്ന് അവരുടെ പഴയകാല ശിഷ്യർ പറയുകയാണ്. അത് വളരെ സന്തോഷമുള്ള കാര്യമാണെന്ന് ദിവ്യസയ്യർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ വിദ്യാർത്ഥികൾക്ക് ഒരു നല്ല അധ്യാപികയായിരുന്നു വത്സ ടീച്ചർ എന്നാണ് അവരുടെ വാക്കുകളിലൂടെ അറിയാൻ കഴിഞ്ഞതെന്നും ദിവ്യസയ്യർ തൻ്റെ കുറിപ്പിൽ കുറിക്കുകയാണ്. അങ്ങനെ മക്കൾ കൂടെ ഇല്ലെങ്കിൽ പോലും അറിവ് പകർന്നു നൽകിയ ഗുരുവിന് ശിഷ്യർ കൂടെ ഉണ്ടാകുമെന്ന വളരെ വലിയൊരു സന്ദേശമാണ് ഇതിന് ലഭിക്കുന്നത്. ഇതിന് കാരണക്കാരിയായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിവ്യസയ്യരുടെ ഈ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വ്യത്യസ്തമായ ചിന്താഗതിയും വ്യത്യസ്തമായ ആശയങ്ങളും ഒക്കെയുള്ള ഒരു വ്യക്തിയാണ് ദിവ്യസയ്യർ. മുൻ MLA KS ശബരിനാഥൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രം രാഷ്ട്രീയപരമായി ഏറെ ആക്രമണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നേരിടേണ്ടി വന്നു ദിവ്യസയ്യർ എന്ന IAS ഉദ്യോഗസ്ഥയ്ക്ക്. പക്ഷേ ഒന്നിലും കുലുങ്ങാത്ത ഒരു പ്രതിഭയാണ് അവർ. നേരത്തെ ഒന്ന് രണ്ട് തവണ വാർത്തകളിൽ അവർ നിറഞ്ഞത് ഒരിക്കൽ സ്വന്തം കൈക്കുഞ്ഞുമായി ഒരു പൊതുവേദിയിൽ അവർ എത്തിയതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നു. ചിലർ കൊച്ചുകുട്ടിയെയും കൊണ്ട് ഇത്തരം പൊതുവേദികളിൽ പോകാൻ പാടില്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ ഇങ്ങനെ കുട്ടിയെയും കൊണ്ട് നടക്കുന്നത് ശരിയല്ല എന്ന വിമർശനങ്ങൾ വന്നപ്പോൾ, താനൊരു ഉദ്യോഗസ്ഥയാണെങ്കിൽ അതിനൊപ്പം തന്നെ ഒരു മാതാവുമാണ്, തൻ്റെ ചെറിയ പിഞ്ചു കുഞ്ഞിന് ഒരമ്മയുടെ സാമീപ്യം ആവശ്യമുള്ള
അധികാരമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അവകാശമുണ്ട്, അമ്മയോടൊപ്പം കഴിയുന്നതിനുള്ള ആ കുഞ്ഞിൻ്റെ അവകാശം കൂടി സംരക്ഷിക്കേണ്ട ബാധ്യത ഒരമ്മ എന്ന നിലയ്ക്ക് തനിക്കുണ്ട്. ഒരു ജില്ലയുടെ ഭരണാധികാരി എന്ന നിലയിൽ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനൊപ്പം തൻ്റെ കുഞ്ഞിൻ്റെ ക്ഷേമവും ഉറപ്പാക്കണം. വളരെ കൃത്യമായ നിലപാടായിരുന്നു ദിവ്യായ സയ്യരുടേത്. അതിനുശേഷം പത്തനംതിട്ട എന്നത് ശബരിമല ഉൾപ്പെടുന്ന ഒരു ജില്ലയാണ്. ശബരിമല മണ്ഡലകാലത്ത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ശരണമന്ത്രം വിളിച്ചു. അവിടെ പൂജ നടക്കുന്ന സമയത്ത് ശരണമന്ത്രം വിളിക്കുകയായിരുന്നു ദിവ്യായ സയ്യർ. എത്ര മനോഹരമായിട്ടാണ്, ഒരു ഗുരുസ്വാമി വിളിക്കുന്നതിനേക്കാൾ മനോഹരമായിട്ട് ദിവ്യായ സയ്യർ എന്ന അയ്യപ്പൻ്റെ ശരണമന്ത്രങ്ങൾ വിളിക്കുകയും ശരണം കീർത്തനങ്ങൾ പാടുകയും ചെയ്തു. അതിനെയും സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വിമർശിക്കാൻ കുറച്ചാളുകളെങ്കിലും ഉണ്ടായിരുന്നു. ഇങ്ങനെ ശരണമന്ത്രം വിളിക്കാമോ ഒരു ഉദ്യോഗസ്ഥയ്ക്ക്? അവരുടെ വിശ്വാസങ്ങൾ മാത്രമാണ്. താനൊരു ഹൈന്ദവ വിശ്വാസിയാണ്, തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അന്നും ഡോക്ടർ ദിവ്യ സയ്യർ മറുപടി നൽകിയതാണ്. ഇത്തരത്തിൽ നിലപാടുകളിലെ കാർക്കശ്യം കൊണ്ട് വാർത്തകളിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന ആളാണ് ദിവ്യ സയ്യർ. എന്തായാലും ഇക്കുറി ഒരു കാരുണ്യത്തിൻ്റെ സ്പർശമുള്ള ഒരു പ്രവൃത്തിയാണ് ദിവ്യ സയ്യരെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാക്കിയത്. വിരമിച്ച ഒരു അധ്യാപിക മക്കൾ നോക്കാനില്ലാതെ തെരുവുകളിൽ അലഞ്ഞു തിരിയുന്ന ഒരു കാഴ്ച. ഈ അമ്മയെ പലരും ഇതിനു മുൻപ് കണ്ടു കാണും, പക്ഷേ അവരെല്ലാം കണ്ടിട്ടും കാണാത്തതുപോലെ പോയെങ്കിൽ ഈ കളക്ടർ ആ അമ്മയെ കണ്ടു. കണ്ട അമ്മയുടെ പുറകിലേക്ക് പോയി, അമ്മയുടെ ഭൂതകാലം ചികഞ്ഞു. അതിനുശേഷം അമ്മയുടെ മക്കളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി. ഒടുവിൽ കുറച്ച് മക്കളല്ല, നൂറുകണക്കിന് മക്കൾ ആ അമ്മയ്ക്ക് ഉണ്ടായി. അവരെല്ലാം ചേർന്ന് അമ്മയുടെ ഭാവികാലം ശോഭനമാക്കുമെന്നുള്ള വാക്കുകൾ നൽകി, അതിനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി. എന്തായാലും ഈ കളക്ടർ കേരളത്തിൻ്റെ കാലത്തിന് ഒരു മുതൽക്കൂട്ടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.